എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനം. ലോകത്താദ്യമായി ലിറ്റിൽ ബോയ് എന്നും ഫാറ്റ്മാൻ എന്നും ഓമനപ്പേരുള്ള അണുബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് മേൽ ക്രൂരതയുടെ അധിനിവേശം താണ്ഡവമാടിയ ദിനങ്ങൾ. തലമുറകൾ കഴിഞ്ഞിട്ടും വികിരണത്തിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കഥഭാഗ്യവാന്മാരായ ജനങ്ങളെ ഓർക്കുന്ന ദിനങ്ങൾ. ചരിത്രം പലപ്പോഴും ഓർമ്മപ്പെടുത്തലുകൾ മാത്രമല്ല, മുന്നറിയിപ്പുകൾ കൂടിയാണ്. ചരിത്രത്തിലുടനീളം മനുഷ്യവംശത്തിന് നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ച ഒന്നാണ് യുദ്ധങ്ങൾ എന്ന് ലോക ചരിത്രത്തിലെ ചില കറുത്ത അധ്യായത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും പിറക്കുന്ന യുദ്ധം ബാക്കി വയ്ക്കുന്ന ദുരന്തങ്ങളും കുറവല്ല. ഓരോ യുദ്ധവും തകർക്കുന്നത് ഇന്നിന്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും മാത്രമല്ല, നാളെയുടെ പ്രതീക്ഷകളും കൂടെയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പരസ്പര സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കരുതലിന്റെയും സമാധാനത്തിന്റെയും ആവശ്യകതയും പ്രാധാന്യവും ഈ ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യുദ്ധം മരണമാണ്, സമാധാനം ജീവിതവും എന്ന ആപ്തവാക്യം നെഞ്ചോട് ചേർത്തും യുദ്ധരഹിതമായ ഒരു ലോകത്തെ സ്വപ്നം കണ്ടും സമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം, അതിനായി കൈകോർക്കാം. നന്ദി. ഉദ്യം മരണമാണ്,
സമാധാനം ജീവിതവും ലോക സംസാസ്കൃതവും ലോകത്തിലെ ചരാചരങ്ങൾക്കും സന്തോഷം വഹിക്കട്ടെ. നന്ദി. ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ യുദ്ധത്തിനെതിരെയും അണുവായുധ പ്രയോഗത്തിനെതിരെയും ശക്തമായി പ്രതികരിച്ചു തുടങ്ങി. ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഇപ്പോഴും നിലകൊള്ളുന്നു. ഒരു കാര്യം ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ ഇത് നിർത്തട്ടെ. ലോക സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നമുക്ക് നിലകൊള്ളാം. ജയ് ഹിന്ദ്. അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹിരോഷിമ നൽകുന്ന ഓർമ്മകളും സമാധാനങ്ങളും എന്നതാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും ഹിരോഷിമ നാഗസാക്കി ദിനമായി ആചരിക്കുന്നു. ലോകത്താദ്യമായി അണുബോംബ് വർഷിച്ചതിൻ്റെ വാർഷികമായി ഹിരോഷിമ ദിനമായി നാം ആചരിക്കുന്നു. 1941 ഡിസംബറിൽ ജപ്പാൻ അമേരിക്കയുടെ പോൾ ഹാർബർ തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്കയും ഈ യുദ്ധത്തിൽ പങ്കാളിയാകുന്നത്. സഖ്യകക്ഷികളുടെ പ്രതിനിധികൾ ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ ആവശ്യം ജപ്പാൻ തള്ളി. ഇതിന്റെ പ്രതികാരത്തിനാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും അണുബോംബ് പ്രയോഗിച്ചത്. എല്ലാവർക്കും ലോക നന്മയ്ക്കായി നിലകൊള്ളാം, എല്ലാവരും സമൃദ്ധിയിലും പ്രശസ്തിയിലും ലോകം നയിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനിയും നമ്മുടെ ലോകത്ത് ഇനിയൊരു ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 6, 76 വർഷങ്ങൾക്ക് മുൻപ് 2nd ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ നശിപ്പിച്ച് അമേരിക്ക അണുബോംബ് വർഷിച്ചതിൻ്റെ ഓർമ്മ ദിനമാണിന്ന്. ആണവായുധമുണ്ടാക്കുന്ന വിപത്ത് എത്രത്തോളം വിനാശകരമാണെന്നതിൻ്റെ സാക്ഷ്യമാണ് ഹിരോഷിമ നാഗസാക്കിയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അരുതെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹിരോഷിമ ദിനവും. ഇനി ഒരു ഫാറ്റ്മാനും ഒരു ലിറ്റിൽ ബോയും ഭൂമിയിൽ പിറവികൊള്ളാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം. The bombing of both Hiroshima and Nagasaki represents a human tragedy which should never be repeated. So, Hiroshima Day aims to promote peace politics against the war. The risk of accidental or intentional use of nuclear weapons remains significant. Friends, we must raise our voice for peace and fraternity, because there is no beauty in war, but only destruction of nature. Thank you and have a nice day.